السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين. وآل كل والصحابة أجمعين أما بعد. بسم الله الرحمن الرحيم. لمسجد نسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, വന്നിരായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭരായ ഉസ്താദുന്മാർ, മറ്റ് അതിഥികൾ, പ്രിയപ്പെട്ട സഖാഫി സുഹൃത്തുക്കൾ, ഈ ഒരുമിച്ച് കൂടലും ഒത്തുചേരലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സേവനമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഈ മാസം ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂല് റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന മാസം. മാത്രമല്ല, ശഅബാൻ മാസം ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണെന്ന് റസൂലുള്ള പറഞ്ഞ മാസം. റജബിൻ്റെയും റമദാനിൻ്റെയും മെടയിൽ വരുന്ന മാസം പൊതുവിൽ ജനങ്ങൾ അശ്രദ്ധരാകും. അങ്ങനത്തെ മാസമെന്ന് ഈ മാസത്തിനെ സംബന്ധിച്ച് ചോദിച്ചവരോട് റസൂലുള്ള മറുപടി പറഞ്ഞതായി ഹദീസിൽ കാണാം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നമ്മളുടെ അമലിനെ ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. ഒരു കമ്മിറ്റി കൂടുമ്പം സാധാരണ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കും, വരവ് ചെലവുകൾ കാണുമ്പോൾ വായിക്കും. പക്ഷെ ജനറൽ ബോഡി കൂടുമ്പോൾ അത് ആവർത്തിച്ചു കൊണ്ടൊന്ന് ഫുള്ളായിട്ട് വായിക്കും. അതുപോലെ ഒരു വർഷത്തിലുള്ള നമ്മളുടെ അഅമാലുകൾ മുഴുവനും ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണെന്നും, അവിടെ ഒരു നോമ്പുകാരനായി എൻ്റെ അമലിന് ഉയർത്തപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ കൂടുതൽ നോമ്പ് നോൽക്കുന്നതെന്ന് അഷറഫുൽ ഖൽക്ക് നബി തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇത്രയും അള്ളാഹുവിൻ്റെ റസൂല് പുകഴ്ത്തി പറഞ്ഞ ശഅബാൻ, ആ മാസത്തിൽ നമ്മൾ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ദീനി ദഅവത്തിന് വേണ്ടി സുസജ്ജമായ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ അനുവാദപത്രം സനദ് ദർസിനും എഴുത്തിനും പ്രസംഗത്തിനും തദിരീസിനും എല്ലാം അനുവാദം കൊടുക്കുന്ന രേഖയുമായി പുറത്തിറങ്ങുന്ന ഒരു ദിവസമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അതാണ് ഞാൻ ആ വാക്കുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ആ കൂട്ടത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ പഠിച്ച മഹത്തായ ഈ സ്ഥാപനം
വിശുദ്ധ ഖുർആനിലൊരു പള്ളിയെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്ന അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പള്ളിയെ പരിചയപ്പെടുത്തി കൊണ്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തത് ല മസ്ജിദുൻ നുസ്സിസാല തഖ്വ മിൻ അവലിയവും. ഈ പ്രയോഗത്തിൻ്റെ സാക്ഷാത്കാരത്തിനെ സംബന്ധിച്ച് പണ്ഡിത ലോകം പല രൂപത്തിലും തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അവലിയവും ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ പള്ളി തുടങ്ങുന്ന അന്ന് തഖ്വന്റെ മേലിൽ എടുക്കപ്പെട്ട ഒരു പള്ളി. ഇത് പള്ളിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ ഈ ക്യാമ്പസിൽ പള്ളിയുമുണ്ട്, ഒരുപാട് ക്യാമ്പസിൽ പലതുമുണ്ട്. അപ്പോൾ ആ വിശുദ്ധ ഖുർആനിൻ്റെ ആ വാക്കിൽ ഇതൊക്കെ ഉൾപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉണ്ടായ അന്ന് തന്നെ അവലിയവും ഇതുണ്ടായ അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം ഇവിടെ വന്ന് സയ്യിദ് കുടുംബത്തിൽ അനിഷേധ്യനായ, മാത്രമല്ല മക്ക മദീന ലോകം ഏറ്റവും ആദരിക്കുന്ന ഒരു മഹാമനുഷ്യൻ്റെ തിരുക്കൈകളാൽ തറക്കല്ലിട്ട ഈ മഹത്തായ സ്ഥാപനം അവലിയവും തഖ്വയിൻ്റെ മേലിൽ എടുക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു എന്ന ഏറ്റവും വലിയ അഭിമാനമുള്ളവരാണ് ഈ ഇരിക്കുന്ന നിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ഈ ഭൂപടത്തിൽ തിരഞ്ഞു നോക്കിയാൽ ഇങ്ങനത്തതൊന്നും തീരെ കാണൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രയും വലിയ രൂപത്തിൽ, കാരണം ഇങ്ങനെ കോളേജുകളോ മാത്രമല്ല അയൽ സ്റ്റേറ്റുകൾ അവലംബിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉപരിപഠനത്തിന് അന്ന്. വളർന്നു വരുന്ന കേരളത്തിൽ, വളർന്നു വരുന്ന ജനസമൂഹത്തിൽ എല്ലാ നിലക്കുമുള്ള അവരുടെ സൗകര്യങ്ങൾ പരിഗണിച്ച് എപ്പോഴും അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥാപനം അന്നില്ലായിരുന്നു. അങ്ങനെ ആദ്യമായി അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നിർമ്മിക്കുവാൻ വേണ്ടി വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്ത് എന്ന വന്ദ്യരായ ഉസ്താദിൻ്റെയും സാധുക്കളായ ഞങ്ങളുടെയും പഠന കേന്ദ്രത്തിൻ്റെ പ്രചോദനം, ആ പഠന കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൻ്റെ പ്രചോദനം, അത് നിങ്ങൾക്ക് ഈ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ ദശ പരിശോധിച്ചാൽ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൻ്റെ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച പ്രചോദനം ഇവിടെ കാണാമായിരുന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചു, മാത്രമല്ല ഇന്ന് ഒരു വാക്കും കൂടി ഞാൻ പറയുന്നു, 11,000 അതിൽ കൂടുതലോ ഇത് സഖാഫി വരും സഖാഫികളാണ്. അതേസമയത്ത് ഹാഫിദീങ്ങളും അതുപോലെ മറ്റ് പഠനങ്ങളും എല്ലാം പഠിച്ച്, മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള മഹാ ആ പേരുകൊണ്ട് അറിയപ്പെട്ട മഹത്തായ സ്ഥാനം അലങ്കരിക്കുന്ന വന്ദ്യരായ ഉസ്താദിൻ്റെ കയ്യൊപ്പോടുകൂടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകാനുള്ള അനുവാദം ആ കയ്യൊപ്പാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞത് അധികമല്ല, ന്യൂസിലാൻഡിലും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ നമ്മളുടെ സഖാഫികളുടെ പ്രവർത്തനം, ഈ കയ്യൊപ്പൻ്റെ വില ആ രാജ്യങ്ങളിലൊക്കെ ഇന്നും നിലനിൽക്കുന്നു. അവിടെയൊക്കെ ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സഖാഫികൾ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല,
ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മഹത്തായ ഈ സ്ഥാപനം ലോകരാഷ്ട്രത്തിലുള്ള സയ്യിദന്മാരും മൗലിയാക്കളും മാത്രമല്ല കേരളത്തിൽ നിന്നും അയൽ സ്റ്റേറ്റിൽ നിന്നും മൺമറഞ്ഞു പോയ സൂഫി വര്യന്മാർ ഔലിയാക്കൾ അതുപോലെ സ്വാലിഹീങ്ങൾ എല്ലാവരും കാലുകുത്തിയ ഒരു ഇടമാണ് ഈ ഇടം. അള്ളാഹുവിൻ്റെ റസൂലിനെ മിഅ്റാജിന് വേണ്ടി അള്ളാഹു സജ്ജമാക്കി ഒരുക്കിക്കൊണ്ടുപോയ സ്ഥലത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ ബാറക്കന ഹവലഹു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മിഅ്റാജിന് വേണ്ടി കൊണ്ടുപോയ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തി. എന്താണ് സാലിഹീങ്ങളുടെ മക്ബറകളും സാലിഹീങ്ങളുടെ കൈകളും സാലിഹീങ്ങളുടെ കാലുകളും അതുകൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം എന്ന് അള്ളാഹു തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ സ്ഥാപനത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭരായ ഔലിയാക്കൾ നിങ്ങൾക്കും എനിക്കും വലിയെന്ന് തോന്നാൻ അല്ലെങ്കിൽ തോന്നിയിട്ടില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠന്മാർ അന്തിയിലും പാതിരക്കുമായി ഈ സ്ഥാപനത്തിൽ കയറിയിട്ടുണ്ട്. അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിൻ്റെ കയ്യൊപ്പുമായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. നിങ്ങളോട് നമ്മൾ കേരളത്തിൽ പ്രവർത്തിക്കണമെന്നല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ കയ്യൊപ്പിന് വിലയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഖാഫികളോട് പറയുവാനുള്ളത്, നിങ്ങൾ നേരത്തെ ഉസ്താദന്മാരൊക്കെ നിങ്ങളോട് ഇതിൻ്റെ മുമ്പുള്ള സംഗമത്തിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധതയോടുകൂടെ മുമ്പോട്ട് പോയാൽ തീർച്ചയാണ് നമ്മളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധ്യമാവുകയില്ല. നമ്മൾക്ക് ജോലിയില്ലാത്തൊരു പ്രശ്നമോ നേരത്തെ പറഞ്ഞല്ലോ. ഇന്ന് വന്ദ്യരായ കാന്തപുരം ഉസ്താദിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ പുറത്തിറങ്ങി ഇപ്പോൾ സനദ് വാങ്ങിയ കയ്യൊപ്പ് വാങ്ങിയ കുട്ടികൾക്ക് അവരുടെ ജോലിയാണ് ഷെയ്ഖുനയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളും നമ്മൾ കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ വഴികൾ തുറന്നു തരും. ഈ മർക്കസ് ഒരു ഹജ്ജിന് പോയ ആളുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ മക്ബൂറും മബ്റൂറുമായ ഹജ്ജ് എന്ന് പറഞ്ഞ് അതിൻ്റെ വിശദീകരണത്തിൽ ഉലമാകു പറയുന്നത്, ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവെന്താണ്? അയാളുടെ ഭാവി ജീവിതം ഇസ്ലാമികമായി നന്നാകുക എന്നാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് അയാളുടെ ഭാവി ജീവിതം ശോഭനമാകുക. ഞാൻ പറയുന്നു, മർക്കസിൻ്റെ തുടക്കം മുതൽക്ക് ഇന്ന് വരെ അതിൻ്റെ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഒന്ന് മുതൽ ഒന്ന് ഒന്ന് കയറി കയറി പല രൂപത്തിലും മോശമാണെങ്കിൽ തീർച്ചയാണ് അത് അസ്തമിച്ചു പോകും. ബാബി പ്രവർത്തനങ്ങൾ കണ്ട നിങ്ങൾ ഓരോന്നും, ഇവിടെ നിന്നിറങ്ങിയ എത്ര സഖാഫികൾ, ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന സഖാഫികൾ ഇന്ന് നമുക്കുണ്ട്. അത് ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ഞാൻ നിങ്ങളോട് പേര് പറയേണ്ടതില്ല. എന്നെക്കാൾ കൂടുതൽ വായിക്കുന്നവരും എഴുതുന്നവരുമായ നിങ്ങൾക്ക് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ നമ്മളുടെ മർക്കസ് കേന്ദ്രമായി എത്രയോ സ്ഥാപനങ്ങൾ സഖാഫികൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 11,000 സഖാഫികൾ എന്ന് പറയുന്നത് വന്ദ്യരായ കാന്തപുരം ഉസ്താദിൻ്റെ നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. അതേസമയത്ത് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെന്നുള്ള വകയിലേക്ക് എണ്ണുമ്പോൾ 10,000 അതല്ല ലക്ഷക്കണക്കിലുള്ള സഹാബികൾ, നമ്മളുടെ സഖാഫികൾ.
വമ്പിച്ച ഒരു പരിവർത്തനം തന്നെ നമ്മുടെ രാജ്യത്തിന് അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴിയിൽ മുന്നേറുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്നും അതിന് അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ഇത് കണ്ട് ആസ്വദിക്കുവാനുള്ള ദീർഘായുസ്സും ആഫിയത്തും വന്നിരായ ശൈഖുനക്കും മറ്റുള്ള ഉസ്താദന്മാർക്കും അല്ലാഹു നൽകുമാറാകട്ടെ, സയ്യിദന്മാർക്കും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗമൊന്നുമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. ഒരുപാട് സയ്യിദന്മാരും ഈ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വന്നിരായ ശൈഖുനയുടെ ഇൻഷാ അല്ലാ സന്നിധിദാനം ഇന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ നിർബന്ധമായും ഉണ്ടാകും. അവിടെ വച്ച് ഈ കേരളത്തിൽ അറിയപ്പെട്ട സയ്യിദന്മാരെല്ലാവരുടെയും എല്ലാവരും ഈ കമ്മിറ്റിൻ്റെ വക്താക്കളായിട്ടും ഇതുപോലത്തെ സംരംഭങ്ങളിൽ നമ്മളെ നമുക്ക് ആശംസകൾ നേരാനും വന്നുപോയിട്ടുണ്ട്. ഒരു എല്ലാവരും മരിച്ചു ഒരുപാട് ഉസ്താദന്മാർ, സുബ്ഹാന ജല്ല ജലാലു, അറിയപ്പെട്ട ഉസ്താദന്മാർ. ഇപ്പോഴും ആ ഉസ്താദന്മാരുടെ വാക്കുകൾ ഓർക്കുന്നവരാണ് നമ്മളുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും. അത്തരത്തിലുള്ള പണ്ഡിത പടുക്കളെല്ലാം കഴിഞ്ഞുപോയ ഒരിടമാണ് ഈ ഇടം. ഇത് ബാറക്കന ഹൗലഹുദിൻ്റെ ഹൗലിൽ ഒരുപാട് ബർക്കത്തുകൾ ഉള്ളതാണ്. മാത്രമല്ല എന്ന ഹദീസിനേക്കുള്ള ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ എഴുതി വെച്ച് കാണാം. ഇന്നത്തെ ലോകത്തിൻ്റെ നിലനിൽപ്പുള്ളത് ബറക്കത്തുൽ ഉലമാഇനെ കൊണ്ടാണ് എന്നും, മാത്രമല്ല അമൽ ചെയ്യുന്നവരുടെ അമൽ കൊണ്ടുമാണ് എന്നല്ല, റൂഹുൽ ആലം, ആലമിൻ്റെ റൂഹ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതേതാണ്? ഏതാ റൂഹുൽ ആലം? ആലിമീങ്ങൾക്കുള്ള വറുക്കത്തും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളുമാണ്. ദിക്റുകളും ദുആകളും, അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലും, ഇതാണ് റൂഹുൽ ആലം എന്ന് മുലുഹ് അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാള് നമ്മളുടെ സ്ഥാപനവും നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചും ഈ ലോകത്ത് അള്ളാഹ് അള്ളാഹ് എന്ന പേര് നിലനിർത്തുവാനുള്ള ശ്രമിക്കുന്നത്, അത് അള്ളാഹു നിലനിർത്തട്ടെ എന്നും, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള സ്ഥലമാണ് നമ്മുടെ ഈ സ്ഥലം. ഇവിടുന്ന് കയ്യൊപ്പ് വാങ്ങിയവർ പരാജയപ്പെടൂല, തീർച്ചയായിട്ടും പരാജയപ്പെടൂല എന്ന വാക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി, ഞങ്ങളൊക്കെ ഞാനും ഒക്കെ 10, 35, 40 കൊല്ലങ്ങളായി ഇവിടെയൊക്കെ സേവനം ചെയ്യുന്നെങ്കിലും പ്രായവും പ്രായത്തിൻ്റെ ആധിക്യത എല്ലാവരെയും പിടികൂടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നിരായ ഉസ്താദിന് വേണ്ടി ആദ്യമായി ദുആ ചെയ്യണം, ശേഷം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും. മാത്രമല്ല ഇതിൻ്റെ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, അതുപോലെ നമ്മളുടെ സയ്യിദന്മാർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ കൊണ്ട് മാത്രമാണ് ഈ ആലമിൻ്റെ റൂഹ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിലനിർത്താൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും സന്ദേശ പ്രസംഗങ്ങളും മറ്റൊക്കെ വരാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്നും. നിങ്ങൾക്ക് കിട്ടുന്ന സനദ് അത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്കും, മാത്രമല്ല നിങ്ങളുടെ ഉസ്താദന്മാർക്കും അതുപോലെ വന്ദ്യരായ ശൈഖുനക്കുമുള്ള ഉയർച്ചയുടെ ലക്ഷ്യമായി മാത്രം നിങ്ങളതിനെ കരുതണമെന്നും. ഒരു നിലക്കും നിങ്ങളിൽ നിന്നിട്ട് ഒരു സഖാഫി ചെയ്തു ഒരു ശമ്പളത്തിൻ്റെ കാര്യത്തിൽ സഖാഫി തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു വേറെന്തോ ഒരു കാര്യത്തിൽ ഒരു സഖാഫി തെറ്റിപ്പോയി എന്നുള്ളൊരു വാക്ക് ഈ കേന്ദ്രത്തിൽ കേൾക്കാൻ വരരുത് എന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും ഈ മർക്കസിനെയും നിങ്ങളുടെ കേന്ദ്രത്തിനെയും നിങ്ങൾക്ക് കയ്യൊപ്പ് തന്ന ഈ മഹത്തായ കേന്ദ്രത്തിനെയും എപ്പോഴും നിങ്ങൾ വരണം, സന്ദർശിക്കണം, വന്ദ്യരായ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെയും ദുആ ചെയ്യണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖമാഷണം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസ് 43rd വാർഷിക സന്നദ്ധാന സമ്മേളനത്തിൻ്റെ 2nd സെഷനിൽ സന്ദേശ പ്രഭാഷണം നടത്തുന്നു മർക്കസ് ഡയറക്ടറും മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടറും SVS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.